അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊടും ക്രൂരതയാണ് എന്നതിൽ സംശയമില്ല. ഫലസ്തീനിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മതസ്ഥരും എല്ലാ രാജ്യക്കാരും രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയ്ക്ക് അരുതി വരാൻ വേണ്ടി എല്ലാവരും അവരവരുടെ ദൈവത്തോട് ഹൃദയമൊഴുകി പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുമക്കളുടെ ജേദനമറ്റ ശരീരം കാണുമ്പോൾ ഹൃദയമുള്ള ഓരോരുത്തരുടെയും കണ്ണു നിറഞ്ഞു പോവുകയാണ്. മരുന്നുകളും മറ്റു ആവശ്യ സാധനങ്ങളുമായി ഇന്ത്യയിൽ നിന്ന് പോലും ഫലസ്തീനിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അവർക്ക് ഫലസ്തീനിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുകയാണ്. മൃഗീയമെന്ന് പോലും പറയാൻ പറ്റാത്തത്ര അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നരേന്ദ്രമോദി ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നറിയുമ്പോൾ വളരെ നാണക്കേട് തോന്നുന്നുണ്ട്. എന്നാലും ഇന്ത്യയിലെ ജനങ്ങൾ അന്നും ഇന്നും ഫലസ്തീനൊപ്പമാണ്. ഇസ്രായേലിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ ഇന്ത്യക്കാരൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായിരുന്നു. ഇപ്പോഴിതാ ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ മുസ്ലിം ലീഗിന്റെ 10,000 ജനങ്ങളുടെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഫലസ്തീനെ അയച്ചത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ സംഗമം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Free Gaza Strip. We are the people.